പത്രങ്ങളിലെ സ്ത്രീവിരുദ്ധ പദപ്രയോഗങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സ്ത്രീകളുടെ കൂട്ടായ്മ. പത്രങ്ങളുടെ സ്ത്രീവിരുദ്ധ വാക്കുകളും പ്രയോഗങ്ങളും അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്ത്രീകളുടെ കൂട്ടായ്മയായ മലയാള പെൺകൂട്ടമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. സുൽഫത്ത് എം സുരു ആണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. പൊതുബോധത്തിൽ ഉറച്ചുപോയ ഭാഷാ പ്രയോഗങ്ങൾ സ്ത്രീകളുടെ സ്വത്വത്തെ അവഗണിക്കുന്നതും അന്തസ്സിനെ ഇകഴ്ത്തുന്നതും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് നിരക്കാത്തതുമാണെന്നാൽ ഇത്തരം വാക്കുകൾ വാർത്തകളിൽ നൽകരുതെന്നും അതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും 6 പദപ്രയോഗങ്ങളാണ് ഇവർ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിഷയം ചൂണ്ടിക്കാണിച്ച് വനിതാ ശിശുക്ഷേമ മന്ത്രി, സാംസ്കാരിക മന്ത്രി, പത്രങ്ങൾ എന്നിവർക്കും കത്തയച്ചിട്ടുണ്ടെന്നും കൂട്ടായ്മ അറിയിച്ചു. സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ സൂചിപ്പിക്കാൻ മാനഭംഗം എന്ന പദം ഉപയോഗിക്കുന്നത്. ചരമകോളങ്ങളിൽ മരിച്ച സ്ത്രീയുടെ പേരിന് മുൻപ് ഇന്നയാളുടെ ഭാര്യ, മകൾ, ആയ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സ്ത്രീയുടെ പേര് സൂചിപ്പിക്കുന്ന രീതി. സ്ത്രീകളുടെ വിജയം വാർത്തയാകുമ്പോൾ, ഉദാഹരണത്തിന് PhD നേടിയ, റാങ്ക് നേടിയ എന്നിങ്ങനെയൊക്കെ വരുമ്പോൾ ഇന്നയാളുടെ ഭാര്യ, മകൾ എന്നെഴുതിയതിനു ശേഷം മാത്രം അവളുടെ പേര് പരാമർശിക്കുന്ന രീതി ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സ്ത്രീകൾ ആർക്കെങ്കിലും ഒപ്പം വീട് വിട്ടു പോയാൽ മാത്രം സ്ഥിരമായി ഉപയോഗിക്കപ്പെടാറുള്ള ഒളിച്ചോടി എന്ന പ്രയോഗം. അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മരണസംഖ്യ സൂചിപ്പിക്കാൻ സ്ത്രീകൾ അടക്കം ഇത്ര പേർ എന്ന് പ്രയോഗിക്കുന്നത്. വീട്ടുത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് എല്ലാവരുമാണെന്നിരിക്കെ അത് ചെയ്യുന്ന സ്ത്രീക്ക് മാത്രം നൽകുന്ന വീട്ടമ്മ എന്ന പദപ്രയോഗം എന്നീ സ്ത്രീവിരുദ്ധ പ്രയോഗങ്ങൾക്കെതിരെയാണ് കൂട്ടായ്മ രംഗത്ത് വന്നിരിക്കുന്നത്.